ഒരു വലിയ ഒരു പ്രയാസമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നല്ല സുഹൃത്തുക്കളെ നമ്മൾ തിരിച്ചറിയുക എന്നൊക്കെ പറയുന്നത്. നല്ല കുടുംബക്കാരെ തിരിച്ചറിയലപ്പോഴാണ് നമുക്ക് വലിയൊരു തകർച്ചയായി, സാമ്പത്തികമായൊന്നും വലിയൊരു ഒരു ലാഭമൊന്നും ഇല്ലാത്തൊരു കാലത്ത്, നമ്മൾ പ്രയാസപ്പെടുന്ന കാലത്താണ് ശരിക്കുള്ള കുടുംബക്കാരെയും സുഹൃത്തുക്കളെയും ഒക്കെ തിരിച്ചറിയുക എന്ന് നമ്മൾ പറയില്ലേ. പറയില്ലേ വേറൊരു വഴി കൂടിയുണ്ട്, എന്താണെന്നറിയോ? നമുക്ക് അബദ്ധം പറ്റുമ്പോൾ, നമ്മൾ തെറ്റുപറ്റിപ്പോയി, ഒരു തെറ്റ് ചെയ്തു പോയി. സാധാരണ ഒരാളൊരു വലിയ ക്രൈമൊക്കെ ചെയ്യുന്ന സമയത്ത് പത്രക്കാരെല്ലാം അവരുടെ വീട്ടിലേക്ക് ചെല്ലൂല്ലേ. വീട്ടിലേക്ക് ചെന്നിട്ട് അച്ഛനെയോ അമ്മയെയോ അല്ലെങ്കിൽ വാപ്പയെയോ ഉമ്മയോ ഒക്കെ ഇന്റർവ്യൂ ചെയ്യുന്നത് കാണാം. എന്നിട്ട് പറയും, നിങ്ങളെ മോനല്ലേ ആ ചെയ്തത് എന്ന് പറയുമ്പോൾ, ഈ അച്ഛനോ അമ്മയോ ഒക്കെ സാധാരണ പറയുന്നൊരു വാക്കുണ്ട്, അതെന്താണെന്നറിയോ? ഇനി ഞങ്ങൾക്ക് അങ്ങനെ ഒരു മോനില്ല എന്ന് പറയും. അല്ലെങ്കിൽ സുഹൃത്തുക്കൾ പറയും, ഇനി ഞങ്ങൾക്ക് അങ്ങനെ ഒരു സുഹൃത്തില്ല എന്ന് പറയും. അത് പറയാൻ അവരുടെ ആവശ്യമുണ്ടോ? നാട്ടുകാർ മുഴുവനും അതല്ലേ പറയണേ. ഇവരുടെ കൂടെ നിൽക്കാനും കുറച്ച് ആളുകൾ വേണ്ടേ? തെറ്റിൽ നിന്ന് ശുദ്ധനായി തിരിച്ചു വരുന്നതും കാത്തിരിക്കുന്ന കുറച്ച് മനുഷ്യന്മാർ വേണ്ടേ? അതിൻ്റെ പേരാണ് ബന്ധങ്ങൾ. നമ്മളെ തെറ്റിനെ ന്യായീകരിക്കുന്ന ആളുകളല്ല, അബദ്ധങ്ങളിൽ നിന്ന് പശ്ചാത്തപിച്ചും പരിശുദ്ധി നേടിയും തിരിച്ചു വരുന്നത് വരെ നമ്മളെ കാത്തിരിക്കുന്ന കുറച്ച് മനുഷ്യന്മാർ വേണം. അതാണ് ബന്ധങ്ങൾ. അതാണ് ആ ബൈബിളിലെ സ്റ്റോറി പറഞ്ഞത്. ഒരാളെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്കൊരു സുഹൃത്തുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അയാളെ ഞാൻ അയാളായി സ്വീകരിക്കുക എന്നാണ്. അയാളുടെ നല്ലത് മാത്രം സ്വീകരിക്കുക എന്നല്ല, അയാൾക്ക് പോരായ്മകളുണ്ട്, ആ പോരായ്മകളെ കൂടി സ്വീകരിക്കുക എന്നാണ്. അല്ലേ, വിശുദ്ധ ഖുർആനിൽ വിവാഹത്തെക്കുറിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്. കല്യാണത്തെ കുറിച്ചാണ് പറയുന്നത്, രണ്ടാളുകൾ വിവാഹിതരാകുന്ന സമയത്ത് പടച്ചോൻ അവരെ ഓർമ്മിപ്പിക്കുന്ന മൂന്നേ മൂന്ന് കാര്യങ്ങളുണ്ട്. വല്ലാത്തൊരു ഒരു വാക്കാണ് കേട്ടോ അത്. റോമാ രാജ്യക്കാർ എന്ന അധ്യായത്തിലാണ് അത് പറയുന്നത്. റോം, സൂറത്തു റോം. കല്യാണം കഴിക്കുന്ന രണ്ടാളുകളോട് പടച്ചോൻ മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് ഓർമ്മിപ്പിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ആള് ഒരു മനുഷ്യനാണ്. അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. ശരിക്കും മനുഷ്യൻ തന്നെയല്ലേ വരിക? മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഇണയായി മനുഷ്യൻ തന്നെയല്ലേ വരിക? പിന്നെ എന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞ്? മിൻ അംഫുസിക്കും എന്നൊരു വാക്കുണ്ട്, ഒരു വേർഡുണ്ട്. മിൻ അംഫുസിക്കും എന്ന് പറഞ്ഞാൽ എന്താറിയോ? നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഈ ആളില്ലേ, ഭാര്യയായിട്ടായിരിക്കട്ടെ ഭർത്താവായിട്ടായിരിക്കട്ടെ, ഈ വരുന്ന ഇണയില്ലേ, ഇതാരാന്നറിയോ? മനുഷ്യൻ. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെതായ എല്ലാ സ്വാഭാവികതകളുള്ള ഒരാളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് കേട്ടോന്ന്. അസാധാരണമായി ഒന്നും പ്രതീക്ഷിക്കണ്ട, എല്ലാം സാധാരണമായിരിക്കും. വിശക്കുകയും ദാഹിക്കുകയും മനസ്സ് നോവുകയും മടി കാണിക്കുകയും മടങ്ങി വരികയും ഒക്കെ ചെയ്യുന്ന സാധാരണ മനുഷ്യനാണ് കേട്ടോ. ആ മനുഷ്യന് ഏറ്റവും വേണ്ടത് എന്താണ് എന്ന് പിന്നെ രണ്ട് കാര്യങ്ങളായിട്ട് പറയണോ? ഒരു മനുഷ്യൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടോ? അത് ആരായിട്ടായിരിക്കട്ടെ, സുഹൃത്തായിട്ടായിരിക്കട്ടെ, ഇണയായിട്ടായിരിക്കട്ടെ, കുടുംബ ബന്ധങ്ങളായിട്ടായിരിക്കട്ടെ, വിദ്യാർത്ഥി ആയിട്ടായിരിക്കട്ടെ, അധ്യാപകനായിട്ടായിരിക്കട്ടെ, ബോസായിട്ടായിരിക്കട്ടെ, തൊഴിലാളി ആയിട്ടായിരിക്കട്ടെ, നിങ്ങളുടെ മനുഷ്യത്തിൽ ഒരു മനുഷ്യൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടോ? എന്നാൽ ആ മനുഷ്യനോട് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നെന്താണ്? ഒന്ന്, അയാളെ സ്നേഹിക്കുക. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, മനുഷ്യനത് അത്രയും ആവശ്യമാണ് അല്ലേ. പിന്നെ പറഞ്ഞത് എന്താണെന്നറിയോ? പിന്നെ പറഞ്ഞത് എന്താണെന്നറിയോ? പിന്നെ പറഞ്ഞു, അയാളോട് കാരുണ്യം കാണിക്കുക. എന്താണ് കാരുണ്യം? ഞാൻ മറ്റൊരാളുടെ മനസ്സിലേക്ക് കടന്നുകൂടാനുള്ള വഴിയാണ്. നിങ്ങൾക്ക് മറ്റൊരാളുടെ മനസ്സിലേക്ക് കടന്നുകൂടാനുള്ള വഴിയാണത്. അയാളുടെ ഉള്ളിലേക്ക് കടന്നുകൂടാനുള്ള ജനാലയാണത് കാരുണ്യം. ബാക്കിയൊക്കെ മനുഷ്യന്മാർ മറന്നു പോകും, കരുണ മാത്രവും മനുഷ്യരുടെ ഉള്ളിൽ ഓർമ്മ ഉണ്ടാവും. നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, അവളെക്കുറിച്ച് പറഞ്ഞ വേറൊരാൾ അവളെക്കുറിച്ച് പറഞ്ഞതാ, അവളുടെ കല്യാണം കഴിഞ്ഞ് അവളുടെ ഭർത്താവിൻ്റെ ഉമ്മയിൽ നിന്ന് നല്ല ഓർമ്മകളൊന്നും ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ല. ഭർത്താവിൻ്റെ ഉമ്മയിൽ നിന്ന് കുറച്ച് പ്രയാസകരമായ ഓർമ്മകളാണ് ഉള്ളത്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വല്ലാതെ വാശി കാണിക്കുകയും വഴക്കിടുകയും വലിയ രീതിയിൽ ശാപവാക്കുകളൊക്കെ പറയുകയും ഒക്കെ ചെയ്യുന്നൊരു ഉമ്മയാണ്. അവള് പറയാ, അവള്
ഗർഭിണിയായിരിക്കുന്ന സമയത്ത് രണ്ടാമത്തെ കുട്ടിയെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് ഒരു രാത്രിയിൽ ഇവൾക്ക് വല്ലാത്ത വേദനയുണ്ടായി, സഹിക്കാനാവാത്ത വേദനയുണ്ടായി. കുറേ സമയം ആ വേദന നീണ്ടു നിന്ന് അങ്ങനെ മരുന്നൊക്കെ കുടിച്ച് കുറേ സമയം കഴിഞ്ഞപ്പോൾ ഇവൾ ഉറങ്ങിപ്പോയി. ഉറങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേ ആരോ ഇങ്ങനെ തൊടുന്നത് അനുഭവിച്ചിട്ട് അവളിങ്ങനെ കണ്ണ് തുറന്ന് മെല്ലെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അത് ആരാന്നറിയോ? അവളുടെ അമ്മായിമ്മയാണ്. അവളിങ്ങനെ ഞെട്ടിപ്പോവാണ്. അവളൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരു തലോടൽ. അമ്മായിമ്മ ആ തടവി കൊടുക്കുന്നത് ഇങ്ങനെ അനുഭവിച്ച് അവൾ അവിടെ തന്നെ കിടന്ന് ഉണർന്നതായിട്ട് ഉമ്മ അറിയാതിരിക്കാൻ വേണ്ടി ഉറങ്ങിയതുപോലെ കിടന്നു. കാരണം ആയുസ്സിൽ ആദ്യമായി ആ ഉമ്മയിൽ നിന്ന് കിട്ടുന്ന ഒരു സ്നേഹ പ്രകടനമാണ്. അവൾ കുറേ നേരം അത് അനുഭവിച്ച് അങ്ങനെ കിടന്ന്. ഉമ്മ മരിച്ചു. മരിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവൾ പറയുന്നത്, ഉമ്മ എനിക്ക് ഒരുപാട് പ്രയാസങ്ങൾ തന്നിട്ടുണ്ട്, ഉമ്മ എനിക്ക് ഒരുപാട് ദുഃഖങ്ങളും ഒരുപാട് വാക്കുകൾ കൊണ്ടുള്ള മുറിവൊക്കെ തന്നിട്ടുണ്ട്, പക്ഷേ അതൊക്കെ മാഞ്ഞുപോയി, അതൊക്കെ മാഞ്ഞുപോയി. പാതിരാത്രിയിലെ ഒരു തലോടൽ മാത്രം ബാക്കിയായി. ബാക്കിയെല്ലാം മാഞ്ഞു പോവുകയും പാതിരാത്രിയിലെ ഒരു തലോടൽ മാത്രം ബാക്കിയാവുകയും ചെയ്യുന്നതിൻ്റെ പേരാണ് കരുണ. ലവ് കീപ്സ് നോ റെക്കോർഡ്സ് ഓഫ് റോങ്സ് എന്ന് പറയാറുണ്ട്. സ്നേഹം മോശമായ ഓർമ്മകളൊന്നും സേവ് ചെയ്ത് വെക്കില്ല. നല്ല സ്നേഹം നല്ല ഓർമ്മകൾ മാത്രമാണ് ബാക്കിയാക്കി വെക്കുക. രണ്ട് സുഹൃത്തുക്കൾ ഇങ്ങനെ യാത്ര പോയ ഒരു കഥ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവരിങ്ങനെ യാത്ര പോകുന്ന സമയത്ത് അവർ തമ്മിൽ എന്തോ ഒരു ചെറിയ കാര്യത്തിന് വലിയ വഴക്കായി. ഒരാൾ മറ്റേയാളെ അടിച്ചു. അടി കിട്ടിയിട്ടും ഇയാൾ തിരിച്ചൊന്നും ചെയ്തില്ല. ഇയാൾ തിരിച്ചൊന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, അയാൾ പിന്നെ ചെയ്തത് എന്താണെന്നറിയോ? നിലത്തിങ്ങനെ ഇരുന്നിട്ട് മണലിൽ എഴുതി വെച്ചു. എന്താണെന്നറിയോ? എൻ്റെ സുഹൃത്ത് ഇവിടെ വെച്ച് എന്നെ അടിച്ചു. മണലിലാണ് എഴുതി വെച്ചു. കുറച്ചുകൂടെ സമയം കഴിഞ്ഞ്, ദിവസങ്ങൾ കഴിഞ്ഞ്, അവരൊരു പുഴ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് കാല് തെന്നി വീണ് ഇയാൾ പുഴയിലൂടെ ഇങ്ങനെ ഒലിച്ചു പോകുന്ന സമയത്ത് ആ സുഹൃത്ത് പുഴയിലേക്ക് ചാടിയിട്ട് ഇയാളെ രക്ഷിച്ചു. രക്ഷിച്ചിങ്ങനെ കയറി വന്ന് അദ്ദേഹത്തിൻ്റെ കിഴി സഞ്ചിയിലുണ്ടായിരുന്ന കത്തിയെടുത്തിട്ട് അയാൾ പാറയിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് എഴുതി വെച്ചു. എന്തെന്നറിയാം? ഇവിടെ വെച്ച് എൻ്റെ ചങ്ങാതി എന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ചു. അപ്പൊ ചങ്ങാതി ചോദിക്കാണ്, അതെന്താ? ഇന്നാണ് ഞാൻ നിന്നെ അടിച്ചില്ലേ? അടിച്ച സമയത്ത് നീ മണലിലാണല്ലോ എഴുതി വെച്ചത്, ഇപ്പോഴോ? ഇപ്പൊ പാറയിലാണല്ലോ കൊത്തി വെക്കുന്നത്, അതെന്തുകൊണ്ടാണ്? സുഹൃത്ത് പറഞ്ഞു, എടാ അതങ്ങനെയാണ്. നല്ലതല്ലാത്ത ഓർമ്മകളൊക്കെ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ, പക്ഷെ അതൊക്കെ മണലിൽ എഴുതിയാൽ മതി, ഒരു കാറ്റ് വന്ന് അതിനെ മറച്ചു കളയട്ടെ. പക്ഷെ നല്ല ഓർമ്മകളില്ലേ കുറച്ച്? അത് മണലിൽ എഴുതി വെക്കേണ്ടതല്ല, അത് പാറയിൽ കൊത്തി വെക്കേണ്ടതാണ്. വരാനിരിക്കുന്ന മനുഷ്യരും പറയേണ്ട കഥകളാണ്, അറിയേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് അത് അങ്ങനെ കിടക്കട്ടെ അല്ലേ? ഒരു മനുഷ്യൻ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടോ, അയാളോട് ചെയ്യാവുന്ന ഏറ്റവും മനോഹരമായ കാര്യമാണ് ഈ പറഞ്ഞത്. ഒരിക്കല് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നബി മാത്രമല്ല, ഒരു രാഷ്ട്രത്തിൻ്റെ തലവൻ കൂടിയാണ്. അപ്പൊ വേറെ ഏതോ രാഷ്ട്രത്തിൽ നിന്ന് വന്ന കുറച്ച് ആളുകളുമായിട്ട് വളരെ രാഷ്ട്രതന്ത്ര പ്രധാനമായ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശരിക്കും കേൾക്കണേ. അപ്പൊ നബി ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? അങ്ങോട്ട് ആരും വരരുത് എന്നാണ്. കാരണം ആരെങ്കിലും വന്നാൽ ആ ചർച്ചയെ ബാധിക്കും. അതുകൊണ്ട് അങ്ങോട്ട് ആരും വരരുതേന്നാണ് നബി ആഗ്രഹിക്കുന്നത്. പക്ഷെ അങ്ങോട്ടൊരാൾ വന്നു. അങ്ങോട്ടൊരാൾ വന്നു എന്ന് മാത്രമല്ല, അയാളിങ്ങനെ ഉറക്കെ വിളിച്ചു പറയാണ്, അസ്സലാമു അലൈക്കും ഉറക്കെ വിളിച്ചു പറയാ. അതോടുകൂടി ആ ചർച്ചയുടെ ഒരു അച്ചടക്കത്തെ അത് ബാധിച്ചിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും നബി തിരുമേ എനിക്ക് ചെറിയൊരു വിഷമമുണ്ടായി, അത്രയേ ഉള്ളൂ. ആ വിഷമം ഇങ്ങനെ നെറ്റിയിലാണ് തെളിഞ്ഞത്. നെറ്റി ഒന്നിങ്ങനെ ഒരു അനിഷ്ടത്തോടെ ചെറുതായിട്ടൊന്നിങ്ങനെ ചുളിഞ്ഞു പോയി, അത്രയേ ഉള്ളൂ. നമ്മൾ അനിഷ്ടം പ്രകടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ചുളിയൂലേ നെറ്റി, നമ്മളറിയാതെ ചുളിയൂലേ, അങ്ങനെ ഒന്ന് ചുളിഞ്ഞു പോയി, അത്രയേ ഉള്ളൂ. നെറ്റി ചുളിക്കുക എന്നുള്ളതിന് അറബിയിൽ എന്താ പറയാന്നറിയാം?
അബസ എന്ന് പറയാം. എന്താ പറയാ? അബസ. അബസ എന്നുള്ള പേരിൽ വിശുദ്ധ ഖുർആനിൽ ഒരു വാക്കല്ല, ഒരു വചനമല്ല, ഒരു അധ്യായമാണ്. ആ അധ്യായത്തിൽ എന്താ പറയണെന്നറിയോ? ഈ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ, കോടാനുകോടി മനുഷ്യരുടെ കൂട്ടത്തിൽ പഠിച്ചോൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളോട് പഠിച്ചോൻ പറയാ, നെറ്റ് ചുളിഞ്ഞത് ശരിയായില്ലട്ടോ. ആ മനുഷ്യൻ വന്നപ്പോൾ നെറ്റ് ചുളിഞ്ഞത് ശരിയായില്ലട്ടോ. ഇതിൽ രസകരമായ കാര്യം എന്താണെന്നറിയോ? നബി തിരുമേനിയുടെ നെറ്റ് ചുളിഞ്ഞ കാര്യം ആ ചർച്ചയിൽ പങ്കെടുത്ത ആളുകളൊക്കെ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഈ വന്ന ആളില്ലേ, അയാൾ കണ്ടിട്ടില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? അയാൾക്കത് കാണാനുള്ള കണ്ണില്ല. അയാൾ അന്ധനായൊരു മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് അവിടെ നടക്കുന്ന ചർച്ചയെക്കുറിച്ച് പോലും അദ്ദേഹത്തിന് അറിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങോട്ട് കടന്നു വന്നത്. പക്ഷെ നെറ്റി ചുളിഞ്ഞ കാര്യം ആ മനുഷ്യൻ അറിഞ്ഞിട്ടില്ല. ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ആ മനുഷ്യന് വേദനിക്കുമായിരുന്നു. ഇത് അദ്ദേഹത്തിന് വേദനിച്ചിട്ട് പോലുമില്ല, കാരണം അദ്ദേഹം അറിഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ ആകാശത്ത് നിന്നൊരാൾ ഇടപെട്ടിട്ട് പറയാണ് നബി തിരുമേനിയോട്, നെറ്റി ചുളിഞ്ഞത് ശരിയായില്ലട്ടോ അല്ലേ? പഠിച്ചോൻ ഏറ്റവും പ്രിയപ്പെട്ട ആളോട് പഠിച്ചോൻ പറയാണ്, അങ്ങനെ നെറ്റി ചുളിഞ്ഞത് ശരിയായില്ലട്ടോ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നബി തിരുമേനിയുടെ ജീവിതത്തിൽ ആയിരക്കണക്കിന് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ലേ? ഇല്ലേ? ഈ ഒരു സംഭവം മാത്രം ഖുർആനിലാണ് പറയുന്നത്. 2023 ആഗസ്റ്റ് മാസം 19-ാം തീയതി ഇരുമ്പൻചോലയിലെ മൈതാനത്തിരുന്ന് 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു റൂമിൽ വെച്ച് നടന്ന സംഭവം നമ്മളിപ്പോഴും പറയുന്നു. ഇതെന്തിനാ ഇങ്ങനെ നിലനിർത്തിയത്? ഒരു സംഭവത്തെ ഇങ്ങനെ നിലനിർത്തിയത് എന്തിനാണ്? ലോകാവസാനം വരെയുള്ള മനുഷ്യരും ഈ സംഭവം പറഞ്ഞുകൊണ്ടിരിക്കുള്ളേ ഇല്ലേ? അതെന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ വിശുദ്ധ ഖുർആനിൽ ഈ കാര്യം പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും? ഒറ്റ കാര്യമുള്ളൂ. അതെന്താണെന്നറിയോ? മനുഷ്യൻ.